അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഐഡൻറ്റിറ്റി പഠിക്കാൻ പോവുകയാണ്. അപ്പം അടുത്ത ഐഡൻറ്റിറ്റി പഠിക്കുന്നതിന് മുമ്പ് ഇതുവരെ നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി എല്ലാം ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ഐഡൻറ്റിറ്റി എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഈസ് ഇക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയും? എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. ഫസ്റ്റ് ഐഡൻറ്റിറ്റി ആയിരുന്നു അത്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് എക്സ് ഇൻറ്റു യു പ്ലസ് വി. അതെന്താണ്? എക്സ് യു പ്ലസ് എക്സ് വി. അടുത്ത് നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി എന്താണ്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. എന്താണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത്. അടുത്ത നാലാമതായിട്ട് നമ്മൾ പഠിച്ച ഐഡൻറ്റിറ്റി എന്താണ്? എക്സ് മൈനസ് യു എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി. അതിൻ്റെ ആൻസർ എന്താണ്? എക്സ് യു എക്സ് ഇൻറ്റു മൈനസ് വി മൈനസ് എക്സ് വി മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വൈ യു മൈനസ് വൈ ഇൻറ്റു മൈനസ് വി പ്ലസ് വൈ വി. ഇതായിരുന്നു നമ്മൾ നാലാമതായിട്ട് പഠിച്ചത്. അടുത്ത അഞ്ചാമതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇങ്ങനെ അഞ്ച് ഐഡൻറ്റിറ്റി നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഇതിലെല്ലാത്തിൻ്റെയും ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്തു. അടുത്ത ആറാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐഡൻറ്റിറ്റിയാണ്, ശ്രദ്ധിക്കുക, എന്താണ്? രണ്ടും ഡിഫറൻസ് വരുന്നത് ഇവിടെ മാത്രമല്ല ഡിഫറൻസ്, ആദ്യത്തെ പ്ലസും രണ്ടാമത്തെ മൈനസും വരുന്നതാണ് ഇനി പഠിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി. അത് വേണമെങ്കിൽ തിരിച്ചും വരാൻ കുഴപ്പമില്ല. എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു മൈനസ് വി. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സ് ഇൻറ്റു യു എക്സ് യു എക്സ് ഇൻറ്റു മൈനസ് വി മൈനസ് എക്സ് വി വൈ ഇൻറ്റു യു വൈ യു വൈ ഇൻറ്റു മൈനസ് വി മൈനസ് വൈ വി. ഇതാണ് നമ്മൾ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്നത്. അപ്പം മറ്റേടുത്ത് ആദ്യം നമ്മൾ പഠിച്ചത് രണ്ടും പ്ലസ് ആയിട്ടായിരുന്നു, പിന്നെ നമ്മൾ രണ്ടും മൈനസ് ആയിട്ട് പഠിച്ചു. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ആദ്യത്തത് പ്ലസും രണ്ടാമത്തത് മൈനസും. അപ്പം എന്താ സംഭവിക്കുന്നത്? എക്സ് ഇൻറ്റു യു എക്സ് യു എക്സ് കൊണ്ട് മൈനസ് വി മൈനസ് എക്സ് വി അടുത്ത വൈ കൊണ്ട് യു വൈ യു അടുത്ത വൈ കൊണ്ട് മൈനസ് വി മൈനസ് വൈ വി. പിടികിട്ടിയല്ലോ. ഇത് പഠിക്കുന്നത് കൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് നോക്കാം. അപ്പം നമുക്കൊരു കണക്ക് നോക്കുകയാണ്. 203 ഗുണം 98 ഈ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഗുണിക്കാം? 203 നമുക്ക് എങ്ങനെ എഴുതാം? 200 + 3. 98 നമുക്ക് എങ്ങനെ എഴുതാം? 100 - 2. ശരിയല്ലേ? അപ്പം ആദ്യത്തേല് പ്ലസും വന്നു, രണ്ടാമത്തേല് മൈനസും വന്നു. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. 200 കൊണ്ട് ആദ്യം 100 അല്ലേ ഗുണിക്കണ്ടേ? അപ്പം എത്രയായി? 20,000 + ഇനി 200 കൊണ്ട് ആരെ ഗുണിക്കണം? 2. അപ്പം അവിടെ മൈനസാണേ. അപ്പം 200 കൊണ്ട് -2 ഗുണിക്കുമ്പം -400. ശരിയല്ലേ? ഇനി 3 കൊണ്ട് 100 ഗുണിക്കുമ്പോഴോ? 300. ഇനി 3 കൊണ്ട് -2 ഗുണിക്കുമ്പോൾ -6. ഒന്നുകൂടി പറഞ്ഞുതരാം. 200 കൊണ്ട് 100 ഗുണിക്കുമ്പം 20,000. 200 കൊണ്ട് -2 ഗുണിക്കുമ്പോൾ -400. ഇനി +3 കൊണ്ട് 100 ഗുണിക്കുമ്പം +300. 3 കൊണ്ട് -2 ഗുണിക്കുമ്പോൾ -6. ഇനി ആൻസർ എത്രയാണെന്ന് നോക്കാം. 20,400 കുറയ്ക്കണം. അപ്പം എത്രയായി? 19,600. ആ 19,600 കൂടെ 300 കൂട്ടണം. അപ്പം എത്രയായി? 19,900. ആ 19,900 നിന്ന് വീണ്ടും 6 കുറയ്ക്കണം. അപ്പം എത്ര കിട്ടി? 19,894. പിടികിട്ടിയോ? ഇതാണ് ആൻസർ. കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള നമ്പർ ഇട്ട് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. 23 × 18. 23 × 18. 23 നമുക്ക് എങ്ങനെ എഴുതാം? 20 + 3 എന്ന് എഴുതാം. 28 നമുക്ക് എങ്ങനെ എഴുതാം? 30 - 2. അപ്പൊ ചില കുട്ടികളെങ്കിലും ചോദിക്കും 28 - 20 + 8 എന്ന് എഴുതാമെന്ന്. എഴുതാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം, സെയിം ആൻസർ തന്നെ കിട്ടും. നമ്മളിപ്പോൾ ഈ ഐഡന്റിറ്റി പഠിക്കുന്നത് കൊണ്ട് കൂട്ടത്തിൽ ചെയ്യാൻ എളുപ്പം. 8 വരുന്നതിനേക്കാളും 2 വരുന്നതല്ലേ കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ടാണ് നമ്മൾ ഇതിട്ട് ചെയ്യുന്നത്. പിടികിട്ടുമല്ലോ. അപ്പൊ 20 + 3 ഈ 30 - 2. അപ്പൊ 20 കൊണ്ട് ആദ്യം 30 ഗുണിക്കും. അപ്പൊ 2 × 3 6 2 0 600. ഇനി 20 കൊണ്ട് ആര്? -2 ഗുണിക്കും. അപ്പം -40. ഇനി 3 കൊണ്ട് 30 ഗുണിക്കും. അപ്പൊ എത്രയായി? +90. ഇനി 3 കൊണ്ട് -2 ഗുണിക്കും, -6. അപ്പൊ നോക്കാം, 600 നിന്ന് ആദ്യം 40 കുറയ്ക്കും. അപ്പൊ എത്രയായി? 560. 560 കൂടെ പിന്നെ 90 കൂടി കൂട്ടും. അപ്പൊ എത്രയായി? 650. 650 നിന്ന് 6 വീണ്ടും കുറയ്ക്കും. അത്രയായി? 644.
ആൻസർ എത്രയാണ്? 644. നമുക്ക് 23 × 28 അല്ലാതൊന്ന് ഗുണിച്ചു നോക്കാം. 23 × 28 3×8 = 24, 2 × 2 2×8 = 16, 2 × 18 3×2 = 2, 2×2 = 4 4×8 = 14, 6×1 1×1 = 2, 4 = 6 ആൻസർ എത്ര കിട്ടി? 644 തന്നെ കിട്ടിയത് കണ്ടോ? അപ്പൊ പിടി കിട്ടിയല്ലോ. ഒരു കണക്കൂടെ ചെയ്ത് കാണിക്കാം. 52 × 39 അപ്പൊ 52 നമുക്ക് എങ്ങനെ എഴുതാം? 50 + 2 39 നമുക്ക് എങ്ങനെ എഴുതാം? 40 - 1 അപ്പൊ ആദ്യം നമ്മൾ ആരെ കൊണ്ട് ഗുണിക്കും? 50 × 40 ഗുണിക്കും. അപ്പൊ എത്രയായി? 5×4 = 20 2 × 0 = 2 അപ്പൊ 2000. ഇനി 50 × 2 ആരെ ഗുണിക്കണം? -1. 50 × -1 എത്രയാണ്? -50. അടുത്ത ഇനി 2× 40 ഗുണിക്കണം. അപ്പൊ എത്രയായി? +80. ഇനി 2× -1 ഗുണിക്കണം. -2 = 2 2050 കുറച്ചാൽ എത്ര കിട്ടും? 1950. 1950 കൂടെ 80 കൂട്ടിയാ 2030. 2030 ഇന്ന് 2 കുറച്ച 2028. പിടി കിട്ടിയല്ലോ. അപ്പൊ ഇതേ മെത്തേഡിൽ ഞാൻ കുറച്ച് ഹോംവർക്ക് തരികയാണ്, നിങ്ങൾ ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 12×29 31×48 53×69 72×98 82×99 അടുത്ത 102×198 അപ്പൊ 102 നമുക്ക് എങ്ങനെ എഴുതാം? 100 + 2 198 എങ്ങനെ എഴുതാം? 200 - 2 അടുത്ത 201×299 അപ്പൊ 201 നമുക്ക് എങ്ങനെ എഴുതാം? 200 + 1 299 - 300 - 1 അടുത്ത 41×198 അപ്പൊ 41 നമുക്ക് എങ്ങനെ എഴുതാം? 40 + 1 198 എങ്ങനെ എഴുതാം? 200 - 2 അടുത്ത 52×98 52 എങ്ങനെ എഴുതാം? 50 + 2 98 എങ്ങനെ എഴുതാം? 100 - 2 അപ്പൊ ഇതെല്ലാം ചെയ്ത് നോക്കിയിട്ട് ഇത് നോർമലായിട്ട് ഗുണിച്ച് നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നും കൂടി ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്ന് പഠിച്ച ഐഡന്റിറ്റി ഒന്നുകൂടി പറയാം. x + y (u - v) = xu - xv + yu - yv വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കണം. ഓക്കേ.